Hello everyone, welcome to my channel. Today we have a jute bag in the mall and embroidery. If you have a cloth in the bags or pouches, you can try it. Now let's go to the video. ഒരു ചെറിയ ജൂട്ട് ബാഗ് ആണ് ഈ വർക്കിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് പിന്നെ നമുക്ക് ആവശ്യമുള്ള ത്രെഡ്സും എടുത്തിട്ടുണ്ട് അപ്പോൾ ജൂട്ടിന്റെ ബാഗ്സും ത്രെഡ്സും പിന്നെ കുറച്ച് നീഡിൽസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വർക്ക് ചെയ്യാൻ പറ്റും ഈ വർക്കിന്റെ ഭൂരിഭാഗവും നമ്മൾ ഫ്രെയിം യൂസ് ചെയ്യാതെയാണ് എംബ്രോയിഡറി ചെയ്യുന്നത് പക്ഷേ നിങ്ങൾ ഒരു ബിഗിനർ ആണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഡിസൈൻസ് ഒക്കെ ചെയ്യണമെങ്കിൽ നിങ്ങൾ ഫ്രെയിം യൂസ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് ഞാൻ ഫ്രെയിം യൂസ് ചെയ്യാതെയാണ് ഈ വർക്കിന്റെ ഭൂരിഭാഗവും ചെയ്തിരിക്കുന്നത് തുടക്കത്തിൽ പക്ഷേ നമ്മൾ കുറച്ച് ഫ്രെയിം യൂസ് ചെയ്ത് ചെയ്യുന്നുണ്ട് അതെങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം പെൻസിൽ യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്ന വർക്കിന്റെ ഒരു ഔട്ട്ലൈൻ വളരെ ലൈറ്റ് ആയിട്ട് നമ്മുടെ ക്ലോത്തിന്റെ മുകളിൽ ഒന്ന് വരച്ചു കൊടുക്കുന്നത് നല്ലതായിരിക്കും എന്നിട്ട് നമുക്ക് ബുള്ളിയൻ റോസ് സ്റ്റാർട്ട് ചെയ്യാം നമ്മൾ ഈ വർക്കിൽ ചെയ്യുന്ന എല്ലാ ഫ്ലവേഴ്സും ഇതിനു മുമ്പ് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് കണ്ടുനോക്കാം ബുള്ളിയൻ റോസ് ചെയ്യുന്നതിനായിട്ട് നമ്മൾ രണ്ട് കളേഴ്സാണ് എടുത്തിരിക്കുന്നത് സെൻറ്ററിൽ രണ്ട് ബുള്ളിയൻ നോട്ട്സ് ചെയ്തതിന് ശേഷം അതിന് ചുറ്റും നമ്മൾ സെക്കൻഡ് കളർ യൂസ് ചെയ്തിട്ട് വീണ്ടും ബുള്ളിയൻ നോട്ട്സ് ചെയ്ത് കൊടുക്കും എന്നിട്ട് നമ്മൾ ഇതൊരു ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് മാറ്റി മാറ്റി ഇങ്ങനെ കൊണ്ടുവരുന്നതാണ് നമ്മുടെ ബുള്ളിയൻ റോസ് ഏകദേശം കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതേ രീതിയിൽ നമ്മൾ ഒരു ബുള്ളിയൻ റോസ് കൂടെ ചെയ്യും അടുത്തത് നമ്മൾ കാസ്റ്റോൺ റോസ് ഫ്ലവറാണ് ചെയ്യുന്നത് ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള വീഡിയോ ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് താല്പര്യമുള്ളവർക്ക് ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കാസ്റ്റോൺ റോസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ രണ്ട് കളേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള കളേഴ്സ് യൂസ് ചെയ്യാം നേരത്തെ നമ്മൾ ബുള്ളിയൻ റോസ് എങ്ങനെയാണ് ചെയ്തത് അതേപോലെ തന്നെയാണ് കാസ്റ്റോൺ റോസും ചെയ്യുക പക്ഷേ നമ്മൾ ബുള്ളിയൻ നോട്ടിന് പകരം കാസ്റ്റോൺ സ്റ്റിച്ചസാണ് യൂസ് ചെയ്യുക സെൻട്രൽ പോർഷനിൽ നമ്മൾ രണ്ട് ബുള്ളിയൻ നോട്ട് ചെയ്തിട്ടാണ് നമ്മൾ കാസ്റ്റോൺ റോസ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നിട്ട് അതിന് ചുറ്റും നമ്മൾ കാസ്റ്റോൺ സ്റ്റിച്ചാണ് ചെയ്തു കൊടുക്കുന്നത് ഇനി നമുക്ക് ഫ്രെയിം യൂസ് ചെയ്യാതെ എങ്ങനെയാണ് എംബ്രോയിഡറി ചെയ്യാമെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് നമ്മൾ ജൂട്ടിൻ്റെ ബാഗ് അല്പം ഒന്ന് മടക്കി വെക്കും എന്നിട്ട് ബാക്കി പോർഷൻസിൽ ലീവ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫ്രെയിം യൂസ് ചെയ്യാതെ ആദ്യമായിട്ട് നിങ്ങൾ എംബ്രോയിഡറി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും എങ്കിലും അത് നിങ്ങൾ ചെയ്ത് ശരിയാക്കി എടുക്കാവുന്നതാണ്
നമ്മുടെ ഡിസൈൻ അനുസരിച്ച് നമുക്ക് സെൻട്രൽ പൊസിഷൻസിലൊക്കെ കാസ്റ്റോൺ ഫ്ലവേഴ്സോ ബുല്യൻ റോസസോ ഒക്കെ വെച്ചിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് ബാക്ക് സ്റ്റിച്ച് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ സ്റ്റെം പോർഷൻസ് ഒക്കെ തുന്നിക്കൊടുക്കാം. അതിന് ഞാൻ 3 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് ഗ്രീൻ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു സിംഗിൾ ഷെയ്ഡ് മാത്രം യൂസ് ചെയ്യാം. ലീവ്സ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ഫിഷ് ബോണും ലേസി ഡേസി സ്റ്റിച്ചസുമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ എല്ലാം ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ ചെയ്തതാണ്, ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഫ്ലവർ ബഡ്സ് ചെയ്യുന്ന പോർഷൻസിലൊക്കെ ചെറിയ ചെറിയ ബ്രാഞ്ചസ് പോലെ എംബ്രോയിഡറി ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ചുകൂടി ഭംഗി ഉണ്ടാവും. അപ്പം നമ്മൾ ഡിസൈൻ ഏകദേശം ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് ഫിഷ് ബോൺ ചെയ്യുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. നമുക്ക് ഫ്രെയിം യൂസ് ചെയ്യാതെ ഫിഷ് ബോൺ ഈസി ആയിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി നമ്മൾ ഡിസൈനിൻ്റെ ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് താഴെ ചെറിയൊരു ബോ ഇട്ട് കൊടുക്കാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഞാൻ ഇതിനു മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. എല്ലാ വർക്ക്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബോ അവിടെ ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അതിന് ഓവർലാപ്പ് ചെയ്തിട്ട് ചെറിയൊരു സ്റ്റിച്ച് കൂടി നമ്മൾ ചെയ്തു കൊടുക്കാം. അങ്ങനെ നമ്മൾ നമ്മുടെ ഡിസൈൻ ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. എങ്ങനെയാണ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വർക്ക് ഉണ്ടാവുക? അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കയ്യിൽ പൗച്ചസോ ബാഗ്സോ ക്ലോത്ത് കൊണ്ട് ചെയ്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുകളിലൊക്കെ ഈ വർക്ക് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് എൻ്റെ വർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വന്നു ചേരും. അപ്പോൾ എംബ്രോയിഡറി പഠിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ നിങ്ങൾ എൻ്റെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.